ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇതിലെ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, തലക്കറി. തലക്കറി എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പൊ നമ്മൾ ഷാപ്പിലൊക്കെ വെക്കുന്ന ആ ഒരു ടേസ്റ്റിലുള്ള തലക്കറി ആട്ടോ വെക്കാൻ പോകുന്നത്. നമ്മളിപ്പോ എടുത്തിരിക്കുന്ന വേളാപ്പാരയാണ്, വേളാപ്പാരയുടെ വലിയ തലയാണ്. അതിന്റെ കൂടെ കുറച്ച് മുള്ളും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും നമുക്ക് തലയൊക്കെ കിട്ടുമ്പോ ഷാപ്പിലൊക്കെ വെക്കുന്ന ആ ഒരു ടേസ്റ്റിലുള്ള തലക്കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാനിപ്പോ ഒരു ചട്ടി, മൺചട്ടിയാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ ചട്ടിയിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ ടേസ്റ്റ് കൂടുതൽ. അപ്പൊ നമുക്ക് ആദ്യത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കടുവാണ്. ഞാനിവിടെ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാൻ പോവാണ്. കൂടുതൽ തന്നെ 1/2 സ്പൂൺ ഉലുവ. വെളിച്ചെണ്ണൊക്കെ നന്നായിട്ട് ചൂടായി കിടക്കുന്നൊക്കെ പറയാൻ നല്ല ആയിക്കോളും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത്, അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് 2 കഷ്ണം ഇഞ്ചിയും 2 വലിയ അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തേക്കും കേട്ടോ. അപ്പൊ അരക്കുന്നേക്കാട്ടിയും നല്ലോണം പേസ്റ്റ് പോലെ ആക്കണ്ട, ചതച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിന്റെ അക്കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത്. നമുക്ക് നന്നായിട്ട് ആ നമ്മുടെ ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒന്നും പച്ചളമൊന്നും മാറണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തതിനുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം സവാള ഇട്ടാൽ മതി കേട്ടോ. 10 ചെറിയ ഉള്ളിയും 1 2 ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം ചെറിയ ഉള്ളി എടുക്കാം. അതുപോലെ തന്നെ 4 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു ബ്രൗൺ കളർ വരണം കേട്ടോ. നന്നായിട്ട് മൂക്കണം, അതാണ് തലക്കറിയുടെ ടേസ്റ്റ്. അതാണ് അപ്പൊ നന്നായിട്ട് നമുക്ക് മൂക്കുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ സവാളയും ഉള്ളിട്ട് ചെറിയ ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും വഴന്ന് വരണം കേട്ടോ, എന്നാലേ നമ്മള് കറിക്ക് ടേസ്റ്റ് കാണത്തുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യമേ നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ്. അതൊരു 3 സ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ 3 സ്പൂൺ മുളക് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോ എന്തെങ്കിലും നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 3 സ്പൂൺ ഇട്ടത്. നിങ്ങൾക്ക് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 4 മുതൽ 5 സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പൊ 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമുളക് മാറുന്നത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പൊ എന്തെയ്യും, നമ്മളിട്ട പൊടികളുടെ എല്ലാം പച്ചമുളക് മാറി നല്ല മണം വന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുടം പൊടി കേട്ടോ. ഞാനിപ്പോ ഇവിടെ കുറച്ചധികം എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്കിവിടെ ഞാനിവിടെ ഒരു 4 കുടംപൊടി ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം പുളി വേണോ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് നമ്മുടെ നല്ല വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് കൊടുക്കാം. നമ്മൾ കുടംപൊടി ഇട്ടു. ഇനി ഞാൻ അതിനകത്തേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ തക്കാളി ഇപ്പൊ ഒന്ന് വെന്ത് വരണം. നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി ഒക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പൊ നമുക്ക് നമ്മുടെ തിളച്ച വെള്ളം ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ തിളച്ച വെള്ളമാണ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വലിയ തലയായണ്ട് നമുക്ക് തല മുങ്ങി കിടക്കുന്നതിന്റെ അത്ര വെള്ളം വേണം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പൊ നമ്മള് മസാല എല്ലാം മൂപ്പിച്ചതായതുകൊണ്ട് നല്ല തിളച്ചുകൊണ്ട് ഒഴിക്കുന്ന തന്നെയാണ് നല്ല ടേസ്റ്റ്. അപ്പോഴേ ഇങ്ങനെ ഒരു പച്ചച്ചവ ചെയ്യും. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ കൊണ്ടുവന്ന് നോക്കണം. ഉപ്പില്ലാതെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനൊന്ന് നോക്കട്ടെ ഉപ്പ് കൊണ്ടുവന്ന്. ഉപ്പില്ല, അപ്പൊ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കറക്റ്റ് ആണ്. ഇനി ജസ്റ്റ് ഇച്ചിരി കൂടെ ഒന്ന് തള വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തലയും
മുള്ളും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇപ്പൊ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് തിളച്ചു. ഭയങ്കരമാണ്. നമുക്ക് നമ്മുടെ ഇതിന്റെ തറ ഇട്ട് കൊടുക്കാം. അപ്പൊ അതൊക്കെ ഇട്ട് കൊടുക്കണം. ചിലപ്പോൾ അത് തെറിക്കും. നമുക്ക് നമ്മുടെ മുള്ള്, ആ ഇതിങ്ങനെയാണെങ്കിൽ നല്ല രസമുണ്ടല്ലേ, നല്ല കളറുണ്ട്. അയ്യോ ഇത് ഇങ്ങോട്ട് കറിയൊക്കെ ആകുമ്പോ എന്താ ടേസ്റ്റ്. എന്നോട് കപ്പയാട്ടോ അതായത് കോമ്പിനേഷൻ. അപ്പൊ കപ്പയും നമ്മുടെ ഈ തലക്കറിയോട് പിടി പിടിക്കണം. അപ്പൊ നമ്മള് എല്ലാം ഇട്ട് കൊടുത്തു. നമുക്ക് നമ്മുടെ തവി വെച്ച് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കാം. തല ഭാഗത്തേക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ദേ നമ്മുടെ നമ്മുടെ തലക്കറി അവസാന ഘട്ടത്തിൽ. ഞാനിപ്പോ കുറച്ച് കറിവേപ്പില് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അത് റെക്കോർഡായില്ല കേട്ടോ, ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. അപ്പൊ നമ്മള് അവസാനം കുറച്ച് കറിവേപ്പില ഇടുക, അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ബാക്കി ഉപ്പും എല്ലാം ഉണ്ടോ നോക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നമ്മളിപ്പോ കപ്പയുടെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മളെ ഈ കിഡ്ലൻ തലക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു സൂപ്പർ റെസിപ്പിയുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കാണാം. അതുവരെ കീപ് വാച്ചിങ്. താങ്ക് യു, ലവ് യു ഓൾ.